ബഹുമാനപ്പെട്ട അബൂബക്കർ മാസ്റ്റർ സംസാരിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് മാപ്പിയോഗിക്കാനാണ് എഴുന്നേറ്റത്. പരമാവധി സൗകര്യപ്പെടുത്തിയിരുന്നു. മഴക്കാലമുള്ള നല്ല ശക്തിയായ മഴക്കാലമായതുകൊണ്ട് ഇവിടെ ബ്രഹ്മണസ്ഥാവ് പോകുന്നു. ആരും കൈപിടിച്ച് വിഷമിപ്പിക്കരുത്. അള്ളാത്തവർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. അവരെ തണലിൽ ബഹുമാനപ്പെട്ട ശ്രീമാവസ്ഥാവ് ബ്രഹ്മണസ്ഥാവ് എന്ന് വെച്ചാൽ നേതാക്കളുടെ തണലിൽ നീണ്ട കാലം നമുക്ക് നീ നടത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ഒരുപാട് ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പൂർണ്ണമായ മഴക്കാലമുള്ളത് പന്തലിന്റെ ഒരു സീറ്റ് കിട്ടാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ അങ്ങോട്ട് തുറന്നു പറയണം. കാരണം ഈ ചൊവ്വാല കഴിഞ്ഞ് ആറ് നോമ്പ് കഴിഞ്ഞ ഉടനെ ഒരുപാട് സ്ഥലത്ത് കല്യാണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച കല്യാണങ്ങൾ പരിപാടികൾ നേരത്തെ ബുക്ക് ചെയ്ത ആളുകളാണ്. അങ്ങനെ പന്തലിന്റെ പുറത്തേക്കൊരു സീറ്റ് വലിച്ചു കെട്ടാൻ പോലും കിട്ടാനില്ല. ഉള്ളത് എങ്ങനെ ശക്തിയിൽ കിട്ടുന്ന പണിയും വലിയ ഏറ്റിട്ട് വാങ്ങിയിട്ട് ഇവിടെ ഈ കെട്ടിയത്. മഴ പെയ്താൽ കൊള്ളാൻ തയ്യാറായി കൊണ്ട് എല്ലാവരും ഇടയിൽ നിൽക്കുക. പുറത്ത് പോകും പരമാവധി സൗകര്യങ്ങൾ ചെയ്തു. ഇനി ഒരുപാട് ആളുകൾ നിൽക്കുന്നതിനിടെ വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിൽ. അർഹമറാഹിമായ സീത അർപ്പിച്ചുപയോഗപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിയാത്ത ഇവിടെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി. ഉദ്ദേശമില്ല, എത്രയും ഓവറായിട്ട് അവരൊന്നെല്ലാം സുഹൃതാക്കളെ സ്നേഹിച്ചു വന്നാണ്. അർഹമറാഹിമാർ ഈ നൃത്തത്തിന് നാട്ടപ്പെടുത്ത ഓരോ മണ്ണിൽത്തരികളും നാളെ ആഹ്റത്തിൽ സ്വർഗീയത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കാണിക്കാണ് സാക്ഷി പറയുന്ന മണിത്തുകളായ അള്ളാഹു നമുക്ക് സാക്ഷിയാക്കി തരുമാറാവട്ടെ. എല്ലാ ദോഷവും അള്ളാഹു പുറപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാ ഇടങ്ങേറും അള്ളാഹു നമുക്ക് തീർത്തരുമാകട്ടെ. ആ നിൽക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യം സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. ഈ ധന്യമായ വേദിയിൽ ഉപവിഷ്ടരായ ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സംഘടനാ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുട്ടിച്ചിറ ശുഹദാക്കളുടെ 180th ആണ്ട് നേർച്ചയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഈ പരിപാടിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൂരിക്കോഴി തങ്ങൾ അടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശുഹദാക്കളുടെ ചരിത്രത്തിന്റെ വിശാലമായ ഭാഗങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് പ്രയാസമാണ്. ഈ സദസ് ഒരു കാര്യം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മഖാമിൽ, ശുഹദാക്കളുടെ മഖാമിൽ നടത്തിയിരുന്ന നേർച്ചകൾ, ആ നേർച്ച പരിപാടിയിൽ പങ്കെടുത്ത ഒരുപാട് കാരണവന്മാർ സദസ്സിലുണ്ട്. വടക്കോട്ട് പാലക്കലങ്ങാടി വരെയും തെക്കോട്ട് ആലിഞ്ചോട് വരെയും അതേപോലെ കിഴക്ക് ഭാഗത്തേക്ക് വീക്കപ്പടി വരെയും ക്യൂ നിന്ന് ലോറിയിൽ ഇറച്ചിയും പത്തിരിയും കൊണ്ടുവന്ന് വിതരണം ചെയ്തൊരു നേർച്ചയുടെ പഴയ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ശുഷ്കമായി പോയ ഒരു ഘട്ടത്തിൽ അതിന്റെ തിരിച്ചു വരവിലേക്കുള്ള സൂചനകളാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടിച്ചിറ ശ്രോതാക്കളുടെ പോരിശ ഈ നാട്ടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ജനമനസ്സുകളിൽ രൂഢമൂലമായി കിടക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആറ് നോമ്പിന്റെ അവസാന ദിവസത്തിൽ ഓരോ വീടുകളിലും പത്തിരി ചുട്ട് ആ പത്തിരി പെട്ടികൾ എന്ന് പറയുന്ന പെട്ടിപ്പത്തിരികൾ നിരനിരയായി വന്ന് കൊടുത്ത് സുബഹിന്റെ നേരത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചുപോയിരുന്ന പഴയകാല പ്രൗഢമായ ചരിത്രത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്.
ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളവർകളുടെ മഹനീയമായ നേതൃത്വം കൊണ്ട് നമുക്ക് ആ പഴയ മുട്ടിച്ചിറയെ തിരിച്ചു പിടിക്കണം. അല്ലാഹു തോഫീക്കുമാറാവട്ടെ. ഒരു ശുഷ്കമാക്കി കഴിക്കേണ്ട നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഈ തൊട്ടടുത്ത പള്ളിപ്പറമ്പിൽ മറവിട്ട് കിടക്കുന്ന മുട്ടിച്ചിറ ശുഹദാക്കൾ. നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മറവിട്ട് കിടക്കുന്ന ശുഹദാക്കളായ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയമായി തൊട്ടു നിൽക്കുന്ന ഈ ശുഹദാക്കൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് വ്യക്തമായ ഒരു പക്ഷപാതിത്വത്തിന്റെയോ ചരിത്രത്തിൽ മൂടിവെക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പർശമോ അവിടെ ചരിത്രത്തിലില്ല. തികച്ചും ഈമാനിക ആവേശത്തിൽ നിന്ന് ഇസ്ലാമികമായ ആദർശത്തെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്ത് മർദ്ദിക്കപ്പെടുന്നവന്റെ വേദനകൾ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി പോരാടിയ കുറെ നല്ല മനുഷ്യരുടെ ചിത്രമാണ് മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രങ്ങളെ പലപ്പോഴും വിശകലനം ചെയ്യുമ്പോൾ അതിൽ വർഗീയതയുടെ സ്പർശങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട്. മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രത്തിൽ വർഗീയതയുടെ ഒരു ചെറിയ സ്പർശം പോലുമില്ല. അത് രാഷ്ട്രീയ സംഘടനവുമല്ല, രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സംഘടനവുമല്ല. തികച്ചും നീതിക്ക് വേണ്ടിയുള്ള, അനീതിക്കും അക്രമത്തിനുമെതിരെ നടന്ന ധാർമ്മിക വിപ്ലവത്തിന്റെ തനിപ്പകർപ്പ് പോരാട്ടമാണ് മുട്ടിച്ചിറയിൽ നടന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഓരോ സംഘടനകൾക്കും ഒരു വൈകാരിക ഭാവം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ചരിത്രത്തിൽ വൈകാരികതയ്ക്ക് തെല്ലും ഇടം കിട്ടിയിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. വൈകാരികമായ എടുത്തുചാട്ടമോ മുൻപിൻ ചിന്തിക്കാത്ത രാഷ്ട്രീയ സംഘടനമോ മറ്റൊരു സമുദായത്തോടുള്ള വർഗീയ സമീപനമോ ഈ ചരിത്രത്തിലില്ല. അതിന്റെ പ്രധാന കാരണം ആ കാലഘട്ടത്തെ നയിച്ചത് മൂന്ന് പുണ്യ പുരുഷന്മാരും മൂന്ന് നാല് പുണ്യപുരുഷന്മാരുണ്ട്. അവരായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിന്റെ, വിശേഷിച്ച് ഈ പ്രദേശത്തിന്റെയൊക്കെ ആത്മീയമായ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഒന്ന്, മഹാനായ കുത്തുബുസമാൻ സയ്യിദ് അലവി മമ്പുറത്തങ്ങൾ. മഹാനവറുകളായിരുന്നു ഈ പ്രദേശത്തിന്റെ ആത്മീയ നേതൃത്വത്തിലുണ്ടായിരുന്ന പുണ്യപുരുഷൻ. കുത്തുബുസമാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മമ്പുറത്തങ്ങളുപ്പാപ്പയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മമ്പുറത്തെ തങ്ങള് കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു എന്ന കാര്യത്തിന് ആർക്കും സംശയമില്ല. അതൊരാത്മീയ വശം. കുത്തുബുസമാൻ തങ്ങളുപ്പാപ്പയുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലേക്ക് നീങ്ങുമ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സമ്മതനായ പുണ്യപുരുഷൻ. പിൽക്കാലത്തെ ചരിത്രങ്ങളിൽ അവരെ പേടിപ്പെടുത്തിയിരുന്നത് തങ്ങളായിരുന്നു എന്ന് അവർ എഴുതി കുറിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ ഘട്ടങ്ങളിൽ തങ്ങളുമായി സംവാദത്തിലേർപ്പെടാനും ചർച്ചകളിലേർപ്പെടാനും അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇനി സാമൂഹികമായി മമ്പുറത്തങ്ങളെ വിലയിരുത്തുമ്പോൾ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സുസമ്മതനായ ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങൾ. അതാണ് ഒരാൾ. ആ ആത്മീയ നേതൃത്വത്തിന് പിന്നില് അനാവശ്യമായ എടുത്തുചാട്ടങ്ങൾക്ക് തങ്ങള് ഒരിക്കലും സമ്മതം കൊടുക്കില്ല, കൊടുത്തിട്ടില്ല എന്നതാണ് ചരിത്രം പറയുന്നത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പുണ്യപുരുഷൻ ബഹുമാനപ്പെട്ട ഉമർ ഖാദി. 1790 വെളിയങ്കോട് മുതൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങളെ ഖാദിയായിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി നിശ്ചയിച്ചത് അതിലേറെ പ്രാധാന്യം അറിയിക്കുന്ന ചരിത്രപുരുഷൻ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ ഈ പ്രദേശങ്ങളുടെ, നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളുടെ ഖാദിയായിട്ട് നിശ്ചയിക്കുന്നു. ആ ഉമർ ഖാദി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സ്ഥലം മമ്പുറത്തേക്കാണ്. മമ്പുറത്തങ്ങളുമായി കാണാനും
ശിഷ്യത്തെ ഗുരുശിഷ്യ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാണം ഒരുപാട് മമ്പുറത്തേക്ക് നടന്നിട്ടുണ്ട്. ആ മമ്പുറം കാവ്യയെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം, അനീതിക്കോ അക്രമത്തിനോ ഒരിക്കലും കൂട്ടുനിൽക്കാതെ അതേസമയത്ത് രാഷ്ട്രീയപരമായ ഒരു സമൂഹത്തെ അടിമത്തത്തിലേക്ക് നയിക്കുന്നവർക്കെതിരെ ശക്തമായി പടപൊരുതി ബഹുമാനപ്പെട്ട ഉമർകാദി. ആ ഉമർകാദിയുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ ഒരാൾക്കും നിലവിട്ട് പെരുമാറാൻ സാധിക്കുമായിരുന്നില്ല. മൂന്നാമത്തെ പുണ്യപുരുഷൻ തിരൂരിലെ ബി പി അങ്ങാടിയിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട യാഹുന്തങ്ങള്. യാഹുന്തങ്ങള് മമ്പുറത്തെ തങ്ങളുമായും ഉമർകാദിയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടങ്ങളിൽ തിരൂർ പ്രദേശത്തെ ശക്തമായ ആത്മീയ നേതൃത്വം വഹിച്ച മഹാനാണ്. നാലാമത്തെ പുണ്യപുരുഷൻ പരപ്പനങ്ങാടിയിൽ ഔക്കോയ മുസ്ലിയാർ. ഔക്കോയ മുസ്ലിയാര് പരപ്പനങ്ങാടി മുതൽ ചാരിയം വരെയുള്ള അധികാരം വിട്ടുകൊടുത്തത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ. ഈ തരത്തിൽ ഈ നാല് പുണ്യപുരുഷന്മാരും നേതൃത്വം നൽകിയ ചാലിയം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശത്ത് ആത്മീയ നേതൃത്വത്തിന് കീഴിൽ ഇവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാർക്ക് മുസ്ലിങ്ങൾക്ക് താൽക്കാലികമായ വൈകാരികതയുടെ പേരിൽ ഒരു സമൂഹത്തിനെതിരെ എടുത്തു ചാടാനോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അധികാരത്തെ ചോദ്യം ചെയ്യാനോ സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഈ മഹാരഥന്മാരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി ജീവിച്ചവരായിരുന്നു അക്കാലത്തെ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ ഈ മുട്ടിച്ചിറയിലെ ശുഹദാക്കളുടെ ചരിത്രത്തെ നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി സമീപിക്കാം. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ മഹാരഥന്മാർ അവരുൾക്കൊള്ളുന്ന ഈ പുണ്യപുരുഷന്മാരടക്കമുള്ള എല്ലാ മുസ്ലിം നേതൃത്വവും ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് വൈകാരിക മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഒരു അകൽച്ച അവർ സൂക്ഷിച്ചിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ടോ ഈ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ അധികാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയോ സാമ്പത്തികമായ ലാഭേച്ഛയ്ക്ക് വേണ്ടിയോ ആയിരുന്നില്ല. നേരെ മറിച്ച് ബ്രിട്ടീഷുകാര് ഈ സമുദായത്തോട് ചെയ്ത തിന്മകൾക്കെതിരെയുള്ള അവരുടെ ശക്തമായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള മനോഭാവമായിരുന്നു അത്. അതിനെക്കുറിച്ച് സ്റ്റീഫൻ എഫ് ഡേൽ, ദ മാപ്പിള ഓഫ് മലബാർ ഫ്രം 1498 to 1922 എന്ന് പറയുന്ന രേഖയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പെട്ടെന്ന് പറഞ്ഞു പോകാം, എന്തുകൊണ്ട് അന്നത്തെ നേതൃത്വവും ആ നേതൃത്വത്തിന് കീഴിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവക്കാരായി മാറി. ഒന്ന്, മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യം സുഗന്ധ വ്യഞ്ജനങ്ങളിലായിരുന്നു. കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന മാപ്പിളമാർ, എല്ലാ തീരപ്രദേശങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളുണ്ടായിരുന്ന മാപ്പിളമാരിൽ നിന്ന് ആദ്യമായി അത് തട്ടിപ്പറിച്ചെടുക്കുന്നത് പോർച്ചുഗീസുകാരാണ് അഥവാ പറങ്കികൾ. ചരിത്രം വിശാലമാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. ഈ കച്ചവടം പിടിച്ചടക്കിയതിനു ശേഷം അതിനെതിരെ പ്രതിരോധിച്ചു നിന്ന മാപ്പിളമാരെ അനാവശ്യമായ രൂപത്തിൽ രീതിയിൽ ആക്രമിക്കാൻ പോർച്ചുഗീസുകാർ ശ്രമിച്ചുവെന്ന ചരിത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. അവർ കാര്യമായിട്ട് ശ്രമിച്ചത് തീരപ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ ആട്ടിപ്പായിപ്പിക്കുക മാത്രമല്ല, ഇസ്ലാമിക് ഐഡന്റിറ്റിയെ ചോർത്തുകയായിരുന്നു എന്ന് സ്റ്റീഫൻ എഫ് ഡേൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിമല്ല, ഇസ്ലാമിക സമൂഹത്തോട് ഒട്ടി നിൽക്കുന്ന ആളുമല്ല, നേരെ മറിച്ച് ഇസ്ലാമിനെ വിമർശനാത്മകമായി കാണുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പേനയിൽ നിന്നൊരു സത്യം പുറത്തു വന്നു. അവരുടെ പോർച്ചുഗീസുകാരുടെ പ്രധാനമായ ലക്ഷ്യം ഇസ്ലാമിക് ഐഡന്റിറ്റി തകർക്കലായിരുന്നു, അഥവാ മുസ്ലിങ്ങളുടെ സംസ്കാരത്തിനുമുകൾ കൈവക്കുക, അവരെ നിഷ്ക്രിയരാക്കി മാറ്റുക, എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അടിമത്ത മനോഭാവമുള്ള സമൂഹമാക്കി മാറ്റുക. അതിനുവേണ്ടി പള്ളികൾ നിരന്തരമായി തകർത്തു. അന്നത്തെ പള്ളികൾ സാധാരണഗതിയിൽ ഓല കൊണ്ടും മൺചുമര് കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. അത് നിരന്തരമായി തകർക്കപ്പെട്ടു. ഗതികെട്ട് മനസ്സിന്റെ വേദന കൊണ്ട് നിഷ്ക്രിയരായി മാറട്ടെ എന്ന ചിന്തയോടെ നിരന്തരമായി തകർത്തു. ഹജ്ജിന് പോകുന്ന കപ്പലുകൾ തീയിട്ട് നശിപ്പിച്ചു. ഖുർആൻ അവരശുദ്ധമാക്കി. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞുമരക്കാർ ഷഹീദ് തന്റെ ശരീരത്തെ ഏഴ് ചട്ടമായി വെട്ടിമുറിക്കപ്പെടാൻ കാരണം ഒരു പെൺകുട്ടിയെ പോർച്ചുഗീസുകാർ തട്ടിക്കൊണ്ടുപോയതിനെ രക്ഷിക്കാൻ പോയതാണ്. പെൺകുട്ടികൾ നിരന്തരമായി അപമാനിച്ചു.
നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കുക എന്ന സംവിധാനം കൊണ്ടുവന്നു. ഈ തരത്തിൽ സഹി കെട്ടുപോയ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളെ ഐഡന്റിറ്റി തകർത്തുകൊണ്ട് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പോർച്ചുഗീസുകാർ നടത്തിയത്. ഇതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തി ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം അൽ കബീർ തഹ്രിർ എന്ന യുദ്ധകാവ്യം രചിച്ചു. കുഞ്ഞിമരക്കാർമാർ രംഗത്ത് വന്നു. കുഞ്ഞാലി മരക്കാർമാർ പലരും, കുഞ്ഞാലി മരക്കാർ ഒരാളല്ല, പല കുഞ്ഞാലി മരക്കാരുമാരുണ്ട്, അതവരുടെ സ്ഥാനപ്പേരാണ്, പലരും രംഗത്ത് വന്നു. നാടുനീള ശുഹദാക്കളുണ്ടായി, ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. ആ യുദ്ധങ്ങൾക്കൊടുവിൽ അവരോട് പ്രതിരോധിച്ചു നിന്ന പറങ്കികൾ, ആ പറങ്കികൾ മുസ്ലിങ്ങളെ വിളിച്ചു മതഭ്രാന്തന്മാർ. ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തി വച്ചു. ബഹുമാനപ്പെട്ട കുരിക്കു തങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അല്പസമയത്തിനകം വേദിയിലേക്ക് വരും. അപ്പൊ പോർച്ചുഗീസുകാർ തുടങ്ങിവെച്ച ഈ ഒരു മതവിദ്വേഷം, അതിനെതിരെ മുസ്ലിങ്ങൾ തുടങ്ങിവെച്ച പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കൊടുവിൽ അതേ ചിന്തയോടുകൂടി, അതിനേക്കാൾ അല്പം ശക്തിയോടുകൂടി ബ്രിട്ടീഷുകാരും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന 1857 പ്ലാസി യുദ്ധം മുഗള സാമ്രാജ്യത്തിലെ തന്നെ രണ്ട് മച്ചുണിയന്മാരെ തമ്മിൽ തെറ്റിച്ചുകൊണ്ടായിരുന്നു. മീർ ജാഫറേയും സിറാജ് ദൌളയും അവരെ തമ്മിൽ തല്ലിച്ച് യുദ്ധക്കളത്തിൽ വെച്ച് പരസ്പരം കുത്തിക്കീറിട്ട് അവിടെ അധികാരം ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാളെ പാവയാക്കി നിർത്തിയിട്ട് ഇന്ത്യ രാജ്യത്തേക്കുള്ള പ്രയാണം ആരംഭിക്കാൻ ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാരുടെ ഈ തിന്മയാർന്ന പ്രയാണത്തെ സഹിക്കവയ്യാതെ 1763 ഷാ വലിയുല്ലാഹ് ദഹ്ലവി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, ബ്രിട്ടീഷുകാരെ തുരത്തേണ്ടത് മുസൽമാന്റെ ബാധ്യതയാണ്, അവർക്കെതിരെ ജിഹാദ് തുടക്കം ആരംഭിക്കണമെന്ന് ഷാ വലിയുല്ലാഹ് ദഹ്ലവി പ്രഖ്യാപിച്ചു. അതിന്റെ ഒരു സീരിയസായ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലബാറിന്റെ ആധിപത്യത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ, ആ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണയെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ മീർ സാദിഖിനെയും വില കൊടുത്തു വാങ്ങിയിട്ട് പെട്ടെന്നുള്ള അർദ്ധരാത്രിയിൽ ഒരു അറ്റാക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിനെതിരെ ബ്രിട്ടീഷുകാർ നീങ്ങി. പൂർണയും മീർ സാദിഖും ചെയ്തതെന്താണ്? ധീരനായ ടിപ്പു സുൽത്താന്റെ പീരങ്കിക്കകത്ത് വെള്ളമൊഴിച്ചിട്ട് ആ പീരങ്കി പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രവർത്തനരഹിതമാക്കിയിട്ട് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനെ ചതിയിൽപ്പെടുത്തി. ആ ചതിയിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെടിയേറ്റപ്പോഴും ആ വെടിയേറ്റ നെഞ്ച് അമർത്തി പിടിച്ചുകൊണ്ട് പൂർണയോട് മീർ സാദിഖിനോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ഒറ്റുകൊടുത്തത് ഈ ടിപ്പു എന്ന എന്നെയാണോ, അതല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ ഈ രാജ്യത്തെയാണോ എന്ന് ചോദിക്കേണ്ടി വന്നു. പക്ഷേ വെടിയേറ്റ സമയത്ത് പോലും ഒരു സിംഹത്തെപ്പോലെ ഉയർന്നിട്ട് 17 പേരെ വെട്ടിവീഴ്ത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഈ മണ്ണിലേക്ക് ഷഹീദായി വീഴുന്നത്. ചതിപ്രയോഗത്തിലൂടെ കടന്നു വന്ന് അവസാനം അതിന്റെ തെക്കേ അറ്റമായ ഈ മംഗലാപുരത്തിൽ നിന്ന് മൈസൂരിലെ കടന്നു വന്ന് മലബാറിന്റെ സ്വാധീനമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനെ കൊന്നൊടുക്കിന് ശേഷം ബ്രിട്ടീഷുകാര് നമ്മുടെ മലബാറിന്റെ ഈ പ്രദേശത്ത് കൈയടക്കുകയാണ്. അതോടുകൂടി മമ്പ്രന്തങ്ങൾക്കും ഉമർഖാദിക്കും ഔക്കോയ മുസ്ലിയാർക്കും യാഹുന്തങ്ങൾക്കും ബ്രിട്ടീഷുകാരോട് തീർത്താ തീരാത്ത പകയുണ്ടായി. ചതിയിലൂടെ കൊടുംവഞ്ചനയിലൂടെ ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടണമെന്നുള്ള ശക്തമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഈ 4 നേതാക്കന്മാരിൽ നിന്നുണ്ടായി. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തേത്, നമ്മുടെ രാജ്യത്ത് ഇതാ ഈ ഇന്ന് കാണുന്ന തലപ്പാറയല്ല പഴയ തലപ്പാറ. ഇന്ന് റോഡുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ നമ്മുടെ മുട്ടിച്ചിറ പ്രദേശത്ത് പാടവും ചെമ്മൺ പാതയും പാറക്കടവിലേക്കോ മറ്റോ ഇല്ലാത്ത പാലങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മുടെ ജീവനോപാധി കൃഷിയായിരുന്നു. ആ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കൃഷി മുസൽമാന്റെ ജീവിത ഉപാധിയായിരുന്നു. കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള ഔട്ട് റേജസ് ഇൻ മലബാർ ഫോർ ദ ഇയേഴ്സ് 1849 ടു 1853 എന്ന രേഖയിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഒരു ചതി കൂടി ചെയ്തു വച്ചു. റോമൻ സാമ്രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാണ് ബ്രിട്ടീഷുകാർ. അവിടെ നിയമമനുസരിച്ച് ഭൂമിയുടെ അവകാശി ജന്മിയാണ്. അയാളത് കൈവശം വെക്കുന്ന കാലത്തോളം ജന്മിക്കാണ് എല്ലാത്തിന്റെ അവകാശം.
അവിടെ പണിയെടുക്കുന്നവൻ അടിമകളാണ്. അതേ നിയമം അവർ കേരളത്തിലേക്കും കൊണ്ടുവന്ന് മലബാർ ഭൂവുടമകളുടെ സ്വത്തവകാശം ബ്രിട്ടീഷ് കോടതികൾ നിയമപരമായി അംഗീകരിച്ചു കൊടുത്തു. ഈ രീതി മാത്രം അറിയുന്ന ബ്രിട്ടീഷുകാര് ജന്മിമാരുടെ കൂടെ നിന്നു, അമിതമായ അധികാരം ജന്മിമാർക്ക് നൽകി. ഇതില് വല്ലാതെ വിഷമിച്ചു പോയ, എന്തെങ്കിലും ചെറിയ അന്യായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പരാതിപ്പെടാൻ ബ്രിട്ടീഷ് കോടതിയിലേക്കോ ബ്രിട്ടീഷുകാരുടെ പോലീസ് സ്റ്റേഷനിലേക്കോ അജൂർ കച്ചേരിയിലേക്കോ പോയിട്ട് കാര്യമില്ല. ജന്മിയാണ് അവകാശി, അതുകൊണ്ട് ജന്മി പറയുന്നത് കേൾക്കണമെന്ന് മറുപടി കിട്ടി. വളരെ ബുദ്ധിമുട്ടിലായിപ്പോയി. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വന്നപ്പോ നമ്മുടെ നാട്ടിലെ നമ്മുടെ പഴയകാലത്ത് ഉപ്പാപ്പന്മാരുണ്ടാക്കിയ കൃഷിക്ക് ഉൽപ്പന്നങ്ങൾക്ക് അല്പം വില വർദ്ധിപ്പിച്ചു. വില വർദ്ധിച്ചപ്പോ ഉടൻ തന്നെ ജന്മിമാര് പാട്ടസംഖ്യ വർദ്ധിപ്പിച്ചു. പാട്ടസംഖ്യ വർദ്ധിച്ചപ്പോ അതിനെതിരെ ഹജൂർ കച്ചേരിയിൽ കേസ് കൊടുത്തു. പാറക്കടവില് ഈ പാലം കടലുണ്ടി പാലമില്ല, അതിനപ്പുറത്തേക്ക് തോണിയിൽ പോയിട്ട് ഹജൂർ കച്ചേരിയില് കേസ് പറയാൻ പോയ മാപ്പിളമാരെ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായത് പിന്നീട് വിട്ടയച്ചു. അവരോട് കൊടുത്തൊരു നിർദ്ദേശം, ജന്മിമാർക്കാണ് നിങ്ങളുടെ സ്വത്തിൽ അവകാശം, അവർക്ക് ആവശ്യമുള്ള പാട്ടം കൊടുത്തേക്കണം. എല്ലാ രീതിയിലും അവർക്ക് വേണ്ടി പക്ഷം പിടിച്ചുകൊണ്ട് നടത്തിയ വലിയ കിരാതമായ തേർവാഴ്ച. മലബാർ കലക്ടർ തോമസ് വാർഡൻ രേഖപ്പെടുത്തിയ പ്രകാരം അന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മൊത്തത്തിൽ മലബാർ പ്രദേശത്ത് 103 ജന്മികളുണ്ട്. ഈ 103 ജന്മികളിൽ 95 പേരും ഹിന്ദുക്കളായിരുന്നു. 8 മുസ്ലിങ്ങൾ മാത്രമാണ് ജന്മികളുണ്ടത്. ഈ 8 മുസ്ലിങ്ങളായ ജന്മിമാരോടും അവരുടെ തിന്മകൾക്കെതിരെ മുസ്ലിങ്ങൾ പോരാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള 95 പേരോടും പോരാടിയിട്ടുണ്ട്. എന്തിന്? തിന്മകൾക്കെതിരെ. അവർ പാട്ടസംഖ്യ വർദ്ധിപ്പിച്ചപ്പോ, ഉൽപ്പന്നങ്ങളെ തട്ടിയെടുത്തുകൊണ്ടുപോയപ്പോ, മര്യാദ കൃഷി ചെയ്യാൻ നടത്താതിരുന്നപ്പോ. അതുകൊണ്ട് തന്നെ ആ നടത്തിയ ഓരോ സംഘടനകളും കൃത്യമായി ജന്മി കുടിയാൻ ബന്ധത്തിന്റെ ഭാഗമായിരുന്നു, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഈ ഒരു കാരണം കൂടിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു സംഘടനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ 1830 1850 ഇടയില് നമ്മുടെ പ്രദേശത്ത് 31 കലാപങ്ങൾ നടന്നു. ഈ കലാപങ്ങൾ ഒതുക്കുന്നതിന് വേണ്ടി തോമസ് ലാംസ്ട്രേഞ്ച് കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. 1, ഹിന്ദുക്കൾ മാത്രമുള്ള സ്പെഷ്യൽ പോലീസ് ഉണ്ടാക്കുക. 2, കൂട്ടപ്പിഴ ചുമത്തുക. 3, സ്വത്ത് കണ്ടുകെട്ടുക. 4, നാട് കടത്തുക. 5, പീച്ചാങ്കത്തി നിരോധിക്കുക. അത് മാപ്പിളമാരുടെ കയ്യിലൊക്കെ ഒരു പീച്ചാങ്കത്തി ഉണ്ടായിരുന്നു, അടക്ക തരങ്ങളിലാണ്, കുത്താളല്ല. ഈ പീച്ചാങ്കത്തി നിരോധിക്കുക. ഈ നിയമങ്ങളാണ്, ഈ പറഞ്ഞത് അഭിപ്രായങ്ങളാണ് പിന്നീട് മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന 23 വകുപ്പും 24 വന്നത്. ഈ പറഞ്ഞ വിഷയങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മുട്ടിച്ചിറ ചരിത്രത്തിലേക്ക് കടക്കാം. മുട്ടിച്ചിറ സംഭവം കേവലം ഒരു വസ്ത്രത്തിൽ തുപ്പിയന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല, അതൊരു വിശാലമായ ചരിത്രമാണ്. HV കൊണോലിയുടെ ജുഡീഷ്യൽ കൺസൾട്ടേഷൻ 1841, ഇതാണ് ഞാനിവിടെ പറയുന്ന ചരിത്രത്തിന്റെ ഒരു നിദാനം. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് ബ്രിട്ടീഷ് രേഖയാണ്. 2, 1905 23/2005 കോഴിക്കോട് റവന്യൂ സെറ്റിൽമെന്റിൽ ഈ ഭൂമി ആരുടേതായിരുന്നു, ഈ വഖഫ് ഭൂമി ആരുകാണ് കൊടുത്തത് തുടങ്ങി സംബന്ധിച്ച ഒരു ആധാരം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. പിന്നെ പരമ്പരാഗതമായി ചരിത്രം പറഞ്ഞ് പുതിയ തലമുറയ്ക്ക് ചരിത്രം പറഞ്ഞുകൊടുത്ത ആലക്കപ്പറമ്പിൽ കൈതകത്ത് പാത്തുമ്മത്താത്തയുടെ വിവരങ്ങൾ, അവരുടെ വിവരങ്ങൾ, അവർ കേട്ടുപഠിച്ച വിവരങ്ങൾ, അവരാണ് ഇക്കാണുന്ന പള്ളിയിലേക്ക് 20 സെന്റ് വഖഫ് ചെയ്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ ചരിത്ര വിശകലനത്തിൽ നിന്നും നമുക്ക് മുട്ടിയറ പള്ളിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. മുട്ടിച്ചിറയിൽ നടന്ന ഈ സമരത്തിന്റെ നിദാനം വെളിമുക്കിലാണ്. വെളിമുക്ക് മഹല്ല് എന്ന് പറഞ്ഞത് അന്ന് കലങ്കൊല്ലിയാളി, ഉയർന്നു നിൽക്കുന്ന കലങ്കൊല്ലിയാളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ വെളിമുക്ക് സ്ഥലം കാണാം. അത്രയും വിശാലമായി ഇന്നത്തെ പോലെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത പരന്നു കിടക്കുന്ന സ്ഥലം, മോഡേൺ നെല്ലും ചാഴിയും എള്ളും കൃഷി ചെയ്യുന്ന സ്ഥലം. അന്നത്തെ കൃഷി അതായിരുന്നു. ഈ പാടത്തൊക്കെ നെല്ലുകള്, നമ്മുടെ പറമ്പിലൊക്കെ മോഡൻ നെല്ല് എന്ന് പറഞ്ഞ നെല്ല്, പിന്നെ ചാഴി, ചാമ, എള്ള്, ഈ കൃഷി ചെയ്യുന്ന വിശാലമായ സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഇവിടെ നോക്കി അവിടെ കാണാം. അവിടെ കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ എന്നവര് അവരുടെ ഈ അരയിലെ ഒരു തകിടിൽ എഴുതിയിട്ട് ഒരു സാധനം സൂക്ഷിച്ചിരുന്നു. അതൊരു ആധാരക്കൂട്ടാണ്.
അത് ആര് വിത്തോണ്ടായി പണ്ടൊക്കെ പൈസ സൂക്ഷിക്കലൊക്കെ ഓടക്കോയിന്റെ ഉള്ളിലാണ് തിരികെക്കല എന്നൊക്കെ പറഞ്ഞേക്കാം. എന്നതുപോലെ ഒരു ഏലസ് ഉണ്ടാക്കിയിട്ട് അതിൽ തിരികെ വെച്ച ഒരു ആധാരം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൊണോലിയുടെ കുറിപ്പിലെ എൻക്ലോഷർ എ ആയി രേഖപ്പെടുത്തിയ പ്രകാരം, ഇത് രണ്ട് പ്രകാരവും അവിടുത്തെ ആ വെളിമുക്കിലെ ഭൂമി ഇങ്ങനെയാണ്. 994 തുലാമാസം അഥവാ 1818 വെളിമുക്ക് ദേശത്തിൽപ്പെട്ട വെളിമുക്ക് കുണ്ടഞ്ചനക്കൽ പറമ്പ് തോട്ടശ്ശേരി താച്ചു പണിക്കരിൽ നിന്ന് അല്പം ഭൂമി കാണമായി വാങ്ങുകയാണ്. അതിന്റെ ആധാരമാണ് മൂപ്പര് കെട്ടിത്തൂക്കിയാണ് നീന്തൽ. അവിടെ ഒരു കുളം, അവിടെ കളമുണ്ടാക്കി. ആ കാലഘട്ടത്തിൽ കൊയ്തു കൊണ്ടുവന്ന നെല്ലൊക്കെ പിന്നെ സൂക്ഷിക്കാനും ഒക്കെ കളമുണ്ടാക്കാറുണ്ട്. ഈ വാങ്ങിയ ഭൂമിയിൽ, താച്ചുപ്പണിക്കൽ നിന്ന് വാങ്ങിയ ഭൂമിയിൽ ഒരു ചെറിയ കളമുണ്ടാക്കി, എന്നിട്ട് അവിടെ ചെറിയൊരു കടയും വെച്ചു. എന്നിട്ട് അതിന്റെ നികുതി സദാസമയത്ത് ആ നികുതി ആവശ്യമുള്ള സന്ദർഭത്തിലൊക്കെ നികുതി കൊടുത്തുകൊണ്ട് പോന്നു. അവിടെ 1821 ഒരു കിണർ കുഴിച്ചു. ഒരു ചെന ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ടാണ് കുണ്ടഞ്ചിന എന്നതിന് പേര്. ആ ചെന ഉണ്ടായിരുന്നു, ആ ചെനയുടെ ഒരു വക്കത്താണ് ഈ കിണർ കുത്തിയത്. 1822 കിണറൊക്കെ കുത്തി ഈ പറഞ്ഞ കളവും പിന്നെ പീടിയെടുത്തതിന് ശേഷം നേരത്തെ കാണമായി വാങ്ങിയ ഭൂമി തീർത്തും ജന്മാവകാശമായിട്ട് വാങ്ങി, ജന്മം തീരു വാങ്ങി. തീരു വാങ്ങിയതിന് ശേഷം ഭൂമി നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം 1832 അവിടെ ഒരു പള്ളി എടുത്തു, ചെറിയൊരു പള്ളി. ഈ പള്ളി എടുക്കാൻ നിർദ്ദേശിച്ച് ബഹുമാനപ്പെട്ട അമ്പ്രത്ത് തങ്ങൾ, അമ്പ്രത്ത് തങ്ങളെ നിർദ്ദേശപ്രകാരം തങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് പള്ളിയെടുത്തത്. ഈ ചെന ഉണ്ടല്ലോ, കിണറിന്റെ അടുത്ത് തന്നെയുള്ള ചെന, ആ ചെനക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പാല് അവിടെ കുളിക്കുക മാത്രമല്ല, പശുവിനെ കുളിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ ചെനയും കിണറും കൂടി അടുത്ത് തടുത്ത് കിടക്കുന്നതുകൊണ്ട് അതിന്റെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് മഴക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചേരും. പശുവിനെ കുളിപ്പിക്കുകയും ആൾക്കാർ കുളിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ആയതുകൊണ്ട് അന്നത്തെ പള്ളി കമ്മിറ്റിക്കാർ 1841 പള്ളിക്കെടുത്തിട്ട് 9 കൊല്ലം കഴിഞ്ഞപ്പോ അവിടെ അതിനു ചുറ്റും ഉരുളങ്കല്ലുകൊണ്ട് ഒരു വളയം വെച്ചു, ചെറിയൊരു കെട്ട്, ശാശ്വതമായ കെട്ടല്ല, ഉരുളങ്കല്ല് കൊണ്ടുവച്ചതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ആൾക്കാർ പരാതി പറഞ്ഞു, ഈ ചെനയിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയാൽ അത് നിങ്ങൾക്ക് മാത്രമായി പോലെ, ഞങ്ങൾക്ക് പശുവിനെ കഴുകാനും കുളിക്കാനൊന്നും പറ്റണില്ലല്ലോ എന്ന് പരാതി ആരെടുത്ത് പറഞ്ഞു? താച്ചുപണിക്കരോട് ചെന്ന് പറഞ്ഞു. താച്ചുപണിക്കർ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാര്യസ്ഥനായ അത്തേക്കാട്ടിൽ കിട്ടുവിനെ പറഞ്ഞു. അത്തേക്കാട്ടിൽ കിട്ടു നേരെ വന്ന് ഇതെന്താ സംഭവിച്ച് നോക്കിക്കാണുന്നതിന് പകരം പരാതി പറഞ്ഞ ആൾക്കാരെ എത്തി ചോദിച്ചു, എന്തുണ്ടായി? ഓരെന്തേത് കിട്ടിയ ചാൻസിന് നല്ല പെരുപ്പിച്ചാണ് പറഞ്ഞു. എന്നാ കിട്ടുവിനൊന്ന് പോയി നോക്ക, എന്താണ് നടന്നത്? അത് സ്ഥിരമായ കെട്ടാണോ, ഉരുളങ്കല്ല് കയറ്റി വെച്ചാണോ? ഈ ഉരുളങ്കല്ലിന്റെ സ്ഥിതി പറഞ്ഞത് ആ ഉരുളങ്കല്ല് വെച്ചിട്ട് വയറ്റിന്റെ കൂടെ വെള്ളം അങ്ങോട്ട് കൂടി പോകുന്നുണ്ട്, ആർക്കും പ്രശ്നമൊന്നുമില്ല, വെള്ളം ഇവിടെ എന്തിനു കിട്ടും? അതൊന്നും നോക്കാതെ ഈ കിട്ടു എന്ത് ചെയ്തു? പരാതിക്കാരടുത്ത് നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിനെപ്പറ്റി ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ 99 പേജ് പറയുന്നുണ്ട്. ആ അത്തേക്കാട്ടിൽ കിട്ടുവാണ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. ആരാ പറഞ്ഞ? ബ്രിട്ടീഷുകാരാണ്. അവർ പറഞ്ഞിട്ട് ഹി മെയ്ഡ് എ ഫാൾസ് റെപ്രസെന്റേഷൻ. ആവശ്യമില്ലാത്തൊരു പണിയാണ് മൂപ്പര് ചെയ്തത്, അനാവശ്യമായ ഒരു ഇടപെടൽ അവിടെ നടത്തി. എന്നിട്ട് ഇത് ഇയാൾ നേരെ പോയിട്ട് ആളെ താച്ചുപണിക്കരടുത്തേക്ക് ചെന്ന് പറയാണ്, ഭൂമി കയ്യേറി, പള്ളിക്കമ്മറ്റിക്കാർ മതിൽ കെട്ടി എന്നൊക്കെ ഇയാള് കാണാത്ത കാര്യം പെരുപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നാ പിന്നെ പണിക്കർക്ക് എന്തെയ്യാ, കിട്ടു പറഞ്ഞ മുഴുവൻ ശരിയാന്ന് അന്വേഷിക്കാം. മൂപ്പര് അതും ചെയ്തില്ല. കിട്ടുപ്പണിക്കർ എന്ത് ചെയ്തു? താച്ചുപണിക്കർ നേരെ ചെന്നിട്ട് ഹജൂർ കച്ചേരി, ഹജൂർ കച്ചേരി ചെന്നിട്ട് കാര്യങ്ങളെ വിശദമായി പഠിക്കാതെ ഈ നുണ മുഴുവൻ അവിടെ വിളമ്പി കൊടുത്തു. എനിക്ക് പരാതി ഉണ്ട്. അപ്പോ അവിടുന്ന് ഹജൂർ കച്ചേരി എന്ന് അവർ പറഞ്ഞു എഴുതി കൊടുക്കാൻ. അദ്ദേഹം അത് തുല്യം ചാർത്തി കൊടുത്തു, ഒരാൾ എഴുതി തുല്യം ചാർത്താണ് ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തപ്പോ പരാതിയുടെ കഴമ്പ് മനസ്സിലാക്കാത്ത അന്നത്തെ തഹസീൽദാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഒരാൾ അന്വേഷിക്കാൻ വിടുകയാണ് വെളിമുക്കിലേക്ക്. ആരെ വിട്ടത്? ഈ താച്ചുപ്പണിക്കരുടെ തന്നെ ഒരു മരുമോണ്ടായിരുന്നു അച്ചുപ്പണിക്കർ. അച്ചുപ്പണിക്കർ ഈ ഇവിടത്തെ ഹജൂർ കച്ചേരിയിലെ ജോലിക്കാരനാണ്. അദ്ദേഹത്തെ ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു. താച്ചുപ്പണിക്കർ കേസ് കൊടുത്ത ആർക്കെതിരാണ്? കൈതകത്ത് കുടുംബത്തിലെ പതിയിൽ മൊയ്തീൻകാക്കെതിരെയാണ് കേസ്. അയാളാണിത് ചെയ്തതെന്ന് പറഞ്ഞ കേസ് കൊടുത്തത്. അങ്ങനെ
അദ്ദേഹത്തെ തെരഞ്ഞ് വെളിമുക്കിലെത്തിയപ്പം അദ്ദേഹം വെളിമുക്കിലില്ല, ആ വള്ളിയിലില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഇവിടെ അല്ല വരാറുള്ളത്, സാധാരണ മുട്ടിച്ചിറ പള്ളിയിലാണ്ടാവുക. അപ്പൊ മുട്ടിച്ചിറ പള്ളിന്റെ പേര് മുട്ടിച്ചിറ പള്ളി എന്നല്ല, വള്ളിക്കാട്ട പള്ളി എന്നാണ്. വള്ളിക്കാട്ട കണ്ടിപ്പള്ളി, നിറച്ച് വള്ളിയായിരുന്നല്ലോ അവിടെ, ഒരു മനുഷ്യനുണ്ട് എടുക്കാൻ പറ്റില്ല അത്രയും വള്ളി. അതുകൊണ്ട് വള്ളിക്കാട് എന്നതിന്റെ പേര്. വള്ളിക്കാട്ട പള്ളിയിലുണ്ടാവുക, അതൊരു ചെറിയ പള്ളിയാണ്, സുരക്ഷിതമായ മതിലൊന്നുമില്ലാത്ത, താൽക്കാലികമായി. അത് എങ്ങനെ ഉണ്ടായത്? വെളിമുക്കിലെ ആൾക്കാർ ഈ പിന്നെ മുട്ടിച്ചിറ ഭാഗത്തുള്ള കലങ്കൊല്ലിയാളി ഭാഗത്തൊക്കെ ഉള്ള കുറെ ആൾക്കാർ ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങളെ കാണാൻ ചെന്നു. എവിടെ മമ്പുറത്തല്ല, ഈ കലങ്കൊല്ലിയാലി കണിച്ച് കയറിയാല് ആദ്യം കാണുന്ന ഒരു പള്ളി മദ്രസ ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു റോഡ് പോണ്ട്. ആ റോഡിന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഒരു പഴയ ഒരു ഓടിന്റെ ബിൽഡിംഗ് കാണാം. അത് മമ്പുറത്ത് തങ്ങൾ താമസിക്കുന്ന വീടാണ്. തങ്ങൾ വന്ന് അവിടെയാണ് പാർക്കുക. ആ വീട്ടിൽ തങ്ങൾ വന്നപ്പോ തങ്ങളോട് ഈ വിഷയം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പോയാക്കാണ് പൊളിച്ചിട്ടില്ലാന്നാ തോന്നുന്നത്, പൊളിച്ചിട്ടില്ല, വീട് അവിടെ തന്നെ ഉണ്ട്. അവിടെ വന്നപ്പോ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകാന് ഇവിടെ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടായാല്. അപ്പൊ തങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എടുത്തോളിയുന്നു. അങ്ങനെയാണ് വള്ളിക്കാട്ട ആ വള്ളിന്റെ ഉള്ളില് ചെറിയൊരു പള്ളി എടുക്കുന്നത്. ആ പള്ളിയിലാണ് മൂപ്പരുണ്ടാകുക എന്ന് പറഞ്ഞപ്പോ അയാൾ ഇങ്ങോട്ട് വന്നു. വന്നപ്പോ കേസിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട് അജൂർ കച്ചേരിയിൽ, നിങ്ങൾ അവിടെ ആ ചെന കെട്ടി വന്താക്കിയിട്ടുണ്ട്, വെള്ളം കെട്ടിയിട്ടുണ്ട്, മതിലെട്ടിയിട്ടുണ്ട്, അത് പൊളിച്ചിടണം. അദ്ദേഹം പറഞ്ഞു പൊളിച്ചിടേണ്ട ആവശ്യമില്ല, അതിന് കെട്ടാൻ കാരണമുണ്ട്, എന്നാ പിന്നെ നിങ്ങൾ അജൂർ കച്ചേരിയിലേക്ക് വരണം, ഹാജരാകണം എന്ന് പറഞ്ഞു. അപ്പോ കാര്യം എത്ര പറഞ്ഞിട്ടും ഇയാൾ സ്വീകരിക്കണില്ല. അയാൾ പറഞ്ഞു നിങ്ങൾ കച്ചേരിയിൽ വരണം, കാര്യം അവിടെ പറഞ്ഞാൽ മതി, ഇന്നോടൊന്നും വരണ്ട, അജൂർ കച്ചേരിയിൽ വരണം. അപ്പൊ മൊയ്തീൻക പള്ളിയിൽ നിന്ന് പറഞ്ഞു ഇന്ന് നോമ്പാണ്, ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞു, ഇന്ന് ആറുമ്പ് തുടങ്ങാം, ഇന്ന് നോമ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, നോമ്പ് പറഞ്ഞിട്ട് വരാം. ഇനിയിപ്പോ അരനാഴിക നേരെയുള്ളൂ. ഈ അരനാഴിക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ കണക്ക് ബ്രിട്ടീഷ് രേഖയെ കാണുന്നത് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 25 മിനിറ്റാണ്. അപ്പൊ അവരെ രേഖ ശരിയാണെങ്കിൽ അരനാഴിക എന്ന് പറഞ്ഞാൽ ഒരു 12-13 മിനിറ്റാണ് ബാക്കിയുള്ളത് ബാങ്ക് കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഞ്ഞിണ്ട്, ആ കഞ്ഞി കുടിച്ചിട്ട് നോമ്പ് തന്ന് കഞ്ഞി കുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. അതില്ല പറ്റൂലെ നാളെ വരാ. അയില് അച്ചുപണിക്കർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പൊ വരണോ ഇല്ലേ. മൊയ്തീക്ക പറഞ്ഞു നോമ്പ് ഇറക്കാതെ ഞാൻ വരണില്ല. അച്ചു പണിക്കയുടെ മറുപടി എന്താരോ, 1000 മാപ്പിളക്ക് ആരാ അച്ചു. പ്രകോപനപരമായ ഒരു സംഭവം പറഞ്ഞത്, 1000 മാപ്പിളക്ക് ആരാ അച്ചു മതി. അത് പറയലും മൊയ്തീൻകാന്റെ തലയിൽ മുണ്ടുണ്ടായിരുന്നു ഒച്ച വലി വലിക്കലും. അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ണോട് താളം കാട്ടിക്കൊടുത്തു. അവരെന്ത് ചെയ്തു, ഓർക്കാപ്പുറത്ത് ബഹുമാനപ്പെട്ട മൊയ്തീൻകാന്റെ കൈ രണ്ട് ബാഗിലേക്ക് കുടിക്കലും ഈ മുണ്ടുകൊണ്ട് കെട്ടലും കഴിഞ്ഞു. കെട്ടിയിട്ട് അദ്ദേഹത്തെ ബന്ധസ്ഥനാക്കി, പിറകോട്ട് കൈ വെച്ച് കെട്ടി. ഇത് കണ്ടുകൊണ്ട് അവിടെ തന്നെ പരിസരത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ കൈതകത്ത് പതിയിൽ കുഞ്ഞാലൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ കുഞ്ഞാലം വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം, അത് കഴിച്ചുടിയാണ്. അപ്പോ കുഞ്ഞാലൻ ഒരൊറ്റ തള്ളു അച്ചുപണിക്കർ, ഞങ്ങൾ പ്രകോപനത്തിനല്ല പറഞ്ഞത്, അജൂർ കച്ചേരിയിലേക്ക് ഇന്നതിന് നാളെ വരുമല്ലോ, വരൂല എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അദ്ദേഹത്തെ അയച്ചുവിടുകയാണ്. അത് പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹത്തിന് ഉന്തുക മാത്രമല്ല, അച്ചുപണിക്കർ നിർദ്ദേശപ്രകാരം മറ്റൊരു തല്ലി. ഇത് കണ്ടുകൊണ്ട് ഒന്നു രണ്ടാൾക്കുള്ളിൽ വന്നു. പിന്നെ അവിടെ നടന്നത് ഒരു നാടൻ തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി തച്ചു. ആ തച്ച കൂട്ടത്തില് തല്ല് ശക്തമായപ്പോ ബഹുമാനപ്പെട്ട പിന്നെ കുഞ്ഞാലൻ കൈതകത്ത് പതിൽ കുഞ്ഞാലൻ അദ്ദേഹത്തെ നിലത്തിട്ട് പൊതിരെ തല്ലിയപ്പോ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അരയിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് ഒന്ന് വീശി. അത് ഈ പറഞ്ഞ അച്ചു പണിക്കരുടെ വയറ്റത്ത് കൊണ്ടു, അയാൾ മരിച്ചു. മരിച്ചപ്പോ കൂടെയുള്ള ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു. ഇത് വിളിച്ചു വരുത്തിയൊരു സംഭവമാണ്, ഒരു കാരണമില്ലാതെ പ്രകോപനമില്ലാതെ. നാളെ വരാൻ സംബന്ധിച്ചിട്ട് അതിന് പറ്റൂല, ഇന്ന് തന്നെ വരണം, അല്ലെങ്കിൽ പിടിച്ചുണ്ടോ. ആ 1000 മാപ്പിളക്ക് ആരാ അച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കെട്ടിയ മാത്രമല്ല സഹോദരൻ നിലത്തിട്ടിട്ട് തല്ലി. അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കത്തിയൂരി കുത്തി, അതില് അച്ചുപണിക്കർ തീർന്നു. ഇതിന്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. അച്ചുവിനെ ഞാൻ വിട്ടിട്ടുണ്ട്, എന്തായെന്നറിയാൻ വേണ്ടി തോട്ടശ്ശേരി പണിക്കർ അവിടുന്ന് വരികയാണ്, ആ ഭാഗത്തുനിന്നാ വരണം. അദ്ദേഹം പല്ലക്കിലാ വരുന്നത്. പല്ലക്ക് എന്ന് പറയുമ്പോ നാലാൾക്കാരൊരു മഞ്ചല പോലത്ത് ആ തോളിലെ കയറ്റിട്ട് ഹേ ഹൂയ് എന്നിട്ട് വരണ സാധനം.
അതിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോ അച്ചുവിനെ സഹായിക്കും ചെയ്യാ വീരം അറിയാലോ എന്നറിഞ്ഞിട്ട് ഇങ്ങനെ വരണ വിവരം കേട്ടു. അച്ചു പണിക്കർ പിന്നെ താച്ചു പണിക്കർ വരണുണ്ട്, തോട്ടശ്ശേരിയിലെ താച്ചു പണിക്കർ വരണെന്ന് കേട്ടപ്പോ ഈ സകല ഗുരുമാലുണ്ടാക്കിയത് ആ മനുഷ്യനാണ്, അയാൾക്കൊന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു കൃത്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആൾക്കാർ പോയി. അവിടെ ചെന്നപ്പോ അവരാൾക്കാര് ഈ പിന്നെ ആൾക്കാർ വരുന്ന ഈ കാഴ്ച കണ്ടിട്ട് ഈ പല്ലക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽ പല്ലക്ക് നേരത്തിട്ട് പാഞ്ഞായിരുന്നു. ഇയാൾ ഒച്ചപ്പെട്ടു, അയാൾ പല്ലക്ക് നിന്ന് പുറത്തിറങ്ങിയപ്പോ ആൾക്കാർ ചെന്ന് പിടിച്ചു, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചു, എന്നാ പിന്നെ ഇത്ര ആൾക്കാരുണ്ട് പ്രകോപിപ്പിക്കാൻ പാടില്ല, ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അയാള് തന്തക്ക് പിടിക്കാനും ഞാൻ ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചിട്ട് മാപ്പിളമാരെ തല്ലാനും തുടങ്ങി. ആ തല്ലുടങ്ങിയപ്പോ ആ ഓടിയോൽ പിന്നെ തിരിച്ചു വന്നു, പിന്നെ കൂട്ടത്തല്ലായി. ആ തല്ലില് ഇതേപോലെ പ്രയോഗത്തിൽ ഈ തോട്ടശ്ശേരി പണിക്കരും കൊല്ലപ്പെട്ടു. ഇതൊക്കെ എന്താണ്, വിളിച്ചു വരുത്തിയ അനാവശ്യമായ സങ്കടത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഹജൂർ കച്ചേരി ഉത്തരവിട്ട ഈ അറസ്റ്റ് അന്ന് നടന്നില്ല. ഇതൊക്കെ നടക്കുമ്പോ ഇവിടത്തെ ഈ പട്ടാളത്തിന്റെയും ഹജൂർ കച്ചേരിയുടെയും ഉത്തരവാദിത്തമുള്ള കനോലി അയാൾ ഇവിടെ തരത്തില്ല, അയാൾ ഊട്ടിയിലാണ്. ഇവിടെ നിന്നുണ്ടായ സംഭവങ്ങളുടെ നിജസ്ഥിതി പറയാതെ, അത് നമ്മളെ അഭിപ്രായമല്ല, ഈ രേഖയെ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ അനാവശ്യമായ ഇടപെടലുണ്ടായ കൊലപാതകങ്ങളാണ്, ഇതിന്റെ നിജസ്ഥിതി എന്നെ അറിയിച്ചില്ല, പകരം പെരിപ്പിച്ചിട്ടൊരു വാർത്ത എനിക്ക് കിട്ടി. ആ വാർത്ത എന്താണ്, അവിടെ നിരന്തരമായ സംഘട്ടം നടക്കുകയാണ്, നിരന്തരമായ പോരാട്ടം നടക്കുകയാണ് എന്ന് കേട്ടപ്പോ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തഹസീൽദാർ, ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു പോയ തഹസീൽദാർ, അദ്ദേഹത്തിന് നിരന്തരമായ നടപടി ഉണ്ടായപ്പോ ആക്ടിംഗ് മജിസ്ട്രേറ്റ് മിസ്റ്റർ തോമസിനോട് വിവരം അറിയിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ വീരമെടുത്തത് പട്ടാളത്തിന്റെ സഹായം നേടി. ലെഫ്റ്റനന്റ് ഷേക്സ്പിയറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സഹായി മിസ്റ്റർ ഫ്ലാറ്റേലുമായിട്ട് 40 പട്ടാളക്കാരെ മുട്ടിച്ചിറയിലേക്ക് പോസ്റ്റ് ചെയ്തു. ആ 40 ആൾക്കാരും പള്ളി ഭാഗത്തേക്ക് വന്നു, പള്ളിന്റെ 3 ഭാഗം വളഞ്ഞു, ഒരു ഭാഗം പൂർണ്ണമായി കാടാണ്, ബാക്കി 3 ഭാഗം വളഞ്ഞിട്ട് 40 പട്ടാളക്കാരെ നിലയുറപ്പിച്ചു. ഈ നിൽക്കുമ്പോ ഈ നേരത്തെ കൊല്ലപ്പെട്ട ആടെ ആ പണിക്കര ശവം അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അത് കൊണ്ടുപോകാൻ പോലും. ഇവരിങ്ങനെ വളഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കനോലി കുതിരപ്പുറത്ത് വരുന്നത്. വന്നപ്പോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ കൃത്യമായ വിവരം അയാൾക്ക് കിട്ടി, ഇതിങ്ങനെയൊക്കെയാണ് സംഭവിച്ചതിൽ കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പള്ളിന്റെ കുറച്ചടുത്തേക്ക് വന്നിട്ട് ഒരു ശിപ്പായിനോട് പറഞ്ഞു, വിളിച്ചു പറയാൻ അവരോട് കീഴടങ്ങാൻ പറഞ്ഞു, കീഴടങ്ങാൻ പറയാം, എന്നാ അവിടെ പ്രശ്നമില്ല, നിങ്ങളെ കൊണ്ടുപോകും, ചോദ്യം ചെയ്യും, നാണ്യമാനിരുന്ന് നിങ്ങൾ പരിപാലിക്കും എന്ന് പറഞ്ഞപ്പോ ആരും അതിന് അനുകൂലമായോ പ്രതികൂലമായോ മിണ്ടിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് പള്ളി പൊളിക്കേണ്ടി വരും, പള്ളി പൊളിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴും ആരൊന്നും പറഞ്ഞില്ല. പിന്നെ 2 ദിവസം ഈ ഒരൊറ്റ നിൽപ്പ്, 2 ദിവസം ഇതേ നിൽപ്പാണ്, പട്ടാളക്കാർ നിൽക്കുക, അകത്ത് ഇവർ നിൽക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഭാഗത്ത് പട്ടാളക്കാരില്ലല്ലോ, 3 ഭാഗമല്ലേ വളഞ്ഞത്, ആ 3-ാമത്തെ ഭാഗത്ത് കൂടെ രാത്രിയിൽ അകത്തിരിക്കുന്നവർക്ക് പത്തിരിയും കഞ്ഞും ഓത്തർച്ചൊക്കെ വരണുണ്ട്. അത് എവിടൊക്കെ ഉണ്ടാക്കിയത്, നേരത്തെ ഞാൻ പറഞ്ഞ ആ പള്ളിന്റെ പരിസരത്ത്, ആ പരിസരത്ത് വലിയ ചെമ്പ് കയറ്റിയിട്ട് പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും കൂടിയിട്ട് ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയിൽ അതിവിടെ എത്തുന്നുണ്ട്, അവരവിടെ ഇരുന്നിട്ട് അവര് ദിക്റും സ്വലാത്തും ആയിട്ട് ഇങ്ങനെ കൂടുകയാണ്, ഇവര് ഒരു ഈ 2 ദിവസമായിട്ട് ഇവർ പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ പള്ളിക്കകത്ത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു, എത്ര പേരുണ്ട് ചോദിച്ചപ്പോ തഹസീൽദാർ പറഞ്ഞ എന്താ പറയുക, 300 ആളുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊണോലി തന്നെ പറയാണ്, തിരി പോകുന്ന ചെറിയ പള്ളിയിൽ 300 ആൾ എങ്ങനെ ഇരിക്കാനാണ്, ഈ ജാതി നുണ കേട്ടിട്ടാണ് ഞങ്ങൾ വെടിവെച്ചതെന്ന് പിന്നെ അയാൾ സമ്മതിക്കുന്നത്. ചെറിയൊരു പള്ളി, ആ പള്ളിയില് 100 ആള് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചെറിയ ന്യൂസ് ഉണ്ട്, അതേസമയത്ത് ഇയാൾ പറഞ്ഞ 300 ആളുണ്ട് എന്നാണ്. ഏതായിരുന്നാലും 3-ാമത്തെ ദിവസം 2 കൽപ്പിച്ചിട്ട് അപ്പോഴേക്കെത്രായി, ഈ 2 നേരത്തെ കഴിഞ്ഞത്തെ 2-4 5-ാമത്തെ ദിവസം 2 കൽപ്പിച്ചിട്ട് ഈ കനോലി ഇവർക്ക് മുമ്പിലേക്ക് വന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങുക. കീഴടങ്ങുക എന്ന് പറഞ്ഞപ്പോ പള്ളിന്റെ ഉള്ളിൽ നിന്ന് കെട്ടിയ മറുപടി ഇതാണ്, നിങ്ങൾ കീഴടങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് നിങ്ങളെ പിടിക്കേണ്ടി വരും, ഞങ്ങളെ കയ്യിൽ
നിങ്ങളെ കയ്യിൽ ആയുധങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കണം. എന്താണോ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഞങ്ങൾ തരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കയ്യിലുള്ള തോക്ക് കൊണ്ട് നിങ്ങളെ പ്രഹരിക്കേണ്ടി വരും, ബയണറ്റ് കൊണ്ടുവന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അയാൾ രേഖപ്പെടുന്നത്, യു ആർ നോട്ട് ഇനഫ് ടു ക്യാപ്ചർ അസ്, ഞങ്ങളെ പിടിക്കാൻ മാത്രങ്ങളായിട്ടില്ലടാ. നോട്ട് വൺ ഓഫ് യു ഷാൽ റിട്ടൺ അലൈവ്, അങ്ങനെ വന്നാൽ ഒരൊറ്റ ഒന്ന് ജീവനോടെ തിരിച്ചു പോകൂല. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ദീസ് ത്രീ ഡേയ്സ്, ഗിവ് അസ് ടു നാരിക ടൈം ദാറ്റ് വി മേ ടേക്ക് അവർ കഞ്ഞി. ഞങ്ങളെ പിടിക്കാൻ മാത്രങ്ങളായിട്ടില്ല, അങ്ങനെ വന്നാലോ ജീവനോടെ തിരിച്ചു പോകുന്ന ആരും കരുതണ്ട. അതേസമയത്ത് ഞങ്ങൾക്ക് രണ്ട് നായിക സമയം തരണം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ നോമ്പ് തുറന്ന് കഞ്ഞു കുടിച്ചിട്ട് നിങ്ങളുമായി ഞങ്ങൾ സംസാരിക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട സർപ്പജ്ഞമല്ലേ തങ്ങൾ, പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ വചനങ്ങൾ കേട്ടിട്ട്, ഇതൊക്കെ കേട്ടിട്ടും അവിടെ ഉള്ളവർക്ക് കുലുക്കല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇയാൾ എന്ത് ചെയ്തു, നാല് പട്ടാളക്കാരെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി പള്ളിന്റെ പരിസരത്തേക്ക് പറഞ്ഞു വിട്ടു. അവര് പള്ളിന്റെ ആ ഓലവാതിലുള്ളിൽ കൂടെ നോക്കുമ്പോ അവിടെ കണ്ട കാഴ്ച, കുറച്ച് ആൾക്കാരിങ്ങനെ വളഞ്ഞിരുന്നിട്ട് തെക്കിബീർ ചൊല്ലുന്നു, തെഹലീൽ ചൊല്ലുന്നു. ഇയാൾ ചോദിച്ചു, എന്താ നടക്കണേ, എന്തോ വിളിച്ചവരുണ്ട്, എന്താ വിളിച്ചവരില്ല, അവരെന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശിപായിമാരോട് ചോദിച്ചു, ആ ചൊല്ലുന്നതിന്റെ എന്താണ് അവർ അതിന്റെ ഉദ്ദേശം, ഒന്നുമില്ല, അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല, അവരിരുന്നിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്, അവരെന്തിനോ തയ്യാറാകുന്ന മട്ടൊന്നുമില്ലായിരുന്നു, നിങ്ങൾ ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞു. ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞിട്ട് അതിൽ രണ്ടാള് അകത്ത് കയറിയിട്ട് രണ്ടാള് പുറത്തു നിന്നു. ഈ അകത്ത് കയറിയ ആൾക്കാർ ഷൂട്ടിട്ട കയറുന്നത്. അപ്പൊ പറഞ്ഞു, ഇത് ചെറിയ പള്ളിയാണ്, പക്ഷെ പള്ളി ചെറുതാണെങ്കിലും പള്ളിക്ക് ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ട്. ഷൂ അയച്ചു കയറി, ധിക്കാരപൂർവ്വം അയച്ചു വെക്കാത്തതിന് ഉള്ളിൽ കയറി. അതിലൊരാൾ പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം, കീഴടങ്ങിയാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന പട്ടാളക്കാർ ഇരച്ചി ഇങ്ങോട്ട് കയറും. അതിന് കൊടുത്ത മറുപടി, ആ മറുപടി ഇയാൾ എഴുതുന്നെങ്ങനെയാണ്, ഇഫ് യു ആർ മെൻ കം അപ്പ് ഹിയർ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങോട്ട് വാടാ, അവിടുന്ന് പറഞ്ഞ മറുപടിയാണ്, ഇങ്ങോട്ട് വാ, വി ആർ റെഡി ഫോർ യു, ഞങ്ങൾ നിങ്ങളെ കാത്തുകയാണ്. വി വിൽ നോട്ട് സറണ്ടർ, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ അടങ്ങും നിങ്ങൾ വിചാരിക്കേണ്ട. വി വിഷ് ടു കിൽ ആൻഡ് ഡൈ ദാറ്റ് വി മേ ബിക്കം സേഫ്, ഞങ്ങള് ഒന്നുക്ക് നിങ്ങളെ കൊല്ലും, അല്ലെങ്കിലോ ഞങ്ങൾ ശുഹദാക്കളായി മാറും, അതുകൊണ്ട് പോക്കിത്തരം ഇവിടെ കളിക്കണ്ട എന്ന് പറഞ്ഞ വാചനം കൃത്യമായിട്ട് കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഈ ശിപായിമാരിൽ ഒരാൾ എന്ത് ചെയ്തു, അത്രക്കായോ എന്ന് പറഞ്ഞിട്ട് ഇവര് മുന്നോട്ടാണ് ചോദ്യം, ഈ ബയനേറ്റും ചൂണ്ടിപ്പിടിച്ചു. അതിൽ ഇരുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് തെക്കിബീർ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. തെക്കിബീർ ചൊല്ലി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ഒന്നാമത്തെ ശിപായി അയാള് നേരെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് ഓതച്ചേരി കല്ലാവൂർ കുഞ്ഞികൃഷ്ണൻ എന്നായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരനാണ്. ആ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ നേരെ ചെന്നിട്ട് ഒരു മുസ്ലിമിന്റെ നേരാണ് ചെന്നു. അപ്പൊ ഇവര് തെക്കിബീർ ചെയ്യണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇയാള് പറയാണ്, വെറുതെ ഒച്ചണ്ടാക്കണ്ട, കീഴടങ്ങാൻ പറയാ, നിങ്ങളെ കയ്യിൽ ആയുധമില്ല, പുറത്ത് 40 ആള്, ഞങ്ങള് രണ്ടാൾ കഴിഞ്ഞാൽ ബാക്കി 38 ആളുണ്ട്, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഈ മൊയ്തീൻ കുട്ടി സാഹിബ് മുന്നിട്ട് വന്നിട്ട് പോണം, അതിൽ പുറത്തുക്കണ പട്ടാൾക്കാര് ഇയാളെ ഈ ശേഖരനോട് വിളിച്ചവരാണ്, ഹംഖേ എന്ന് വിളിച്ചു. പണ്ടേ പേർക്ക് ഇത് പേടിയാന്ന് കൊണോലി രേഖപ്പെടുത്തുന്നുണ്ട്. ഹംഖേ എന്ന് വിളിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നതാണ് കൊണോലി എഴുതി. അതില് ഇയാളെന്ത് ചെയ്തു, ബാനറ്റൊണ്ടൊരു ഒറ്റ കുത്ത്. ആ കുത്തില് ആ പള്ളിയിലുണ്ടായിരുന്ന നമ്മളൊരു സഹോദരൻ ഷഹീദായിട്ട് പോകുന്നു.
എന്നിട്ട് രണ്ടാമത് കുത്താൻ വന്നപ്പോ നമ്മുടെ ഒരു ആ അഴിലുണ്ടായിരുന്ന ഒരാള് നേരെ മുന്നോട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മടവാളുണ്ടായിരുന്നു. ആ മടവാളിനെ ഉയർത്തി അപ്പൊ ഇയാൾ ബാനറ്റോട് കുത്തിയപ്പോ കൈക്കിന് കൊണ്ടു. ആ കൈക്ക് കൊണ്ടപ്പോ ആ കൈയിന്റെ വേദന സഹിച്ചുകൊണ്ട് തന്നെ ആ മടവാളോട് ഒറ്റ വെട്ടു. ആ വെട്ടോട് കൂടി അയാളെ തലപിളും. അങ്ങനെയാണ് ആദ്യത്തെ പട്ടാളക്കാരൻ മരിക്കുന്നത്. പിന്നെ ഒരു കൂട്ടത്തല്ല, ആയുധമില്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ നിരന്തരമായ പോരാട്ടത്തിനുള്ളിൽ അവസാനം 11 പേർ ഷഹീദായി. ആ ഷഹീദായ ആൾക്കാരുടെ പേര് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 11 പേരുടെ പേര് കൃത്യമായിട്ട് ഇൻഷാല്ലാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് അതിവിടെ വിവരിച്ചപ്പോ ഇപ്പോ ശുഹദാക്കളുടെ മക്കാമെ തന്നെ പേര് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൈതകത്ത് മുല്ല കുഞ്ഞീശൻ, കൈതകത്ത് കമ്മുകുട്ടി, കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി, കൈതകത്ത് എണ്ണക്കാട്ട് മായൻകുട്ടി, കൈതകത്ത് വലിയ കുഞ്ഞാലൻ, കൈതകത്ത് മമ്പറത്ത് ഒടക്കടവത്തെ വലിയ കത്ത് മൊയ്തീൻകുട്ടി, മുണ്ടച്ചിറക്കൽ കുഞ്ഞാപ്പ, തൊപ്പിട്ട മമ്മദ്, നായിനൂർ മൊയ്തീൻ, പിന്നെ ഒരു അണ്ണോണം, ആ പേരറിയാത്ത ഒരാൾ. ഈ 11 ശ്രോതാക്കളാണ് അവിടെ ഷഹീദായിട്ട് വീണത്. ഇനി അതിനുശേഷം ഈ 11 ശുഹദാക്കളുടെയും മയ്യത്ത്, ആ മയ്യത്ത് കൃത്യമായിട്ട് മാപ്പിളാരെ കുറിച്ച് നല്ല ബോധമുള്ള കനോലി ഒരു കാര്യം ചെയ്തു. ഈ ശുഹദാക്കളെ അവരുടെ മയ്യത്ത് ഇവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. വിട്ടുകൊടുത്താൽ അവർ നേരത്തെ തന്നെ പറഞ്ഞതാ, നിങ്ങളെ ഇങ്ങോട്ട് വന്നാൽ ഒന്നും നിങ്ങൾ മരിക്കേണ്ടി വരില്ല, ഞങ്ങൾ ശുഹദാക്കളായി മാറും. ഈ ശുഹദാക്കൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നീണ്ട ഒരു വിവരണം ഉണ്ട് കനോലി നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തു, ഈ 11 മയ്യത്തും രാത്രിയാണ് ഇവരെ സൂക്ഷിച്ചു. എല്ലാരെ കൺവട്ടത്തും മാറ്റിയിട്ട് രാത്രിയിൽ 11 പേര് മയ്യത്ത് നമ്മുടെ മുട്ടിച്ചറയിൽ മേലുള്ള ആലക്കപ്പറമ്പ് എന്ന് പറഞ്ഞ പറമ്പില് കല്ലുവെട്ടിക്കുകയുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് മറുപടി അവിടെയാണ് അവരുടെ മയ്യത്ത് ആദ്യം കൊണ്ടുവച്ചത്. ആ കല്ലുവെട്ടിക്കുയിൽ ആ കുഴിന്റെ ഭാഗപ്പുളോടെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, പോലീസ് കാവലും നിർത്തി. ഇനി ആരും അവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ശുഹദാക്കളിൽ നിന്ന് കനോലി ഒരിക്കൽ പറഞ്ഞ വാക്കുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, എലിയെപ്പോലെ ഇരിക്കുന്ന മാപ്പിളമാര്, എല്ലും തോലുമായി എലിയെപ്പോലെ ഇരിക്കുന്ന മാപ്പിളമാര് മഖാമുകളിലേക്ക്, ശുഹദാക്കളുടെ മഖാമുകളിലേക്ക് കയറി ചെല്ലുകയാണ്. തിരിച്ചു വരുമ്പോ പുലിയായിട്ടാ വരുന്നത്. ഇതവര് പലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഈ ശുഹദാക്കളെ ഇവർക്ക് കൊടുക്കാൻ പാടില്ല തീരുമാനിച്ചു. ഈ വിവരം നേരെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങോട്ട് ചെന്ന് പറഞ്ഞു, മയ്യത്ത് നമുക്ക് വിട്ടുതന്നിട്ടില്ല, അവർ കല്ലിട്ട് കുയിൽ മറവെതുക്കുക. അതിന്റെ ഇടക്ക് വേറെ വിവരം കൂടി കിട്ടി, മയ്യത്ത് പിറ്റേ ദിവസം രാത്രിയില് കുടിച്ചിട്ട് അത് എടുത്തിട്ട് നേരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാ. അതിനുവേണ്ടിയുള്ള കുതിരവണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നേരെ ട്രെയിനിൽ കൊണ്ടുപോയിട്ട് കോഴിക്കോട് കൊണ്ടുപോയി മറവിയാനുള്ള പരിപാടിയാ. അതെന്തിനാ, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക. ഈ വിവരം കൂടി അറിഞ്ഞപ്പം ബഹുമാനപ്പെട്ട അമ്പ്രന്തങ്ങൾ അറിഞ്ഞു പോലീസരെ പായിപ്പിച്ചാളി. കുറെ ആൾക്കാർ ചെല്ലുക, പോലീസുകാർ ഒറ്റടിക്ക് ഒരു ഓർക്കാപ്പുറത്ത് പായിപ്പിക്കുക, പായിപ്പിച്ചിട്ട് മയ്യത്തിന് എടുക്കുക. അതേപോലെ മാപ്പിളമാർ കുറച്ചാൾക്കാർ സംഘടിച്ചു ചെന്നു. നേരെ ചെന്നിട്ട് രാത്രിയിൽ പോലീസുകാർ കാവലിക്കുകയാണ്. ആ കാവലിക്കുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് നിന്ന് പോലീസുകാരെ നേരെ ഒറ്റ തെക്കുപീർ ചെല്ലിയിട്ട് ഒന്നായിട്ടാണ് ചെല്ലുകയാണ്. പോലീസുകാർ പേടിച്ചു പാഞ്ഞു. ആ പാഞ്ഞ തക്കത്തിന് ആ മയ്യത്തൊക്കെ എടുത്തു. എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇന്ന് കിടക്കുന്ന മുട്ടിച്ചെറ വള്ളിക്കാട്ട പള്ളി നിൽക്കുന്ന ആ ഭാഗത്ത് ഇപ്പം നിൽക്കുന്ന അവിടെ വലിയൊരു കവറ് വെട്ടിയിട്ട് 11 പേര് ഒന്നിച്ചു മറവുകയാണ്. ആ മക്കാമാണ് നമ്മളിന്ന് കാണുന്നത്. അവിടെ ഒന്നിച്ചൊരൊച്ച ഇതിലാണ് എല്ലാവരും കൂടി വിശാലമായൊരു കുഴുത്തിയിട്ട് അവിടെ ഒന്നിച്ച്. എന്നിട്ട് എന്ത് ചെയ്തു, എവിടെയാണ് മയ്യത്ത് മറവെയ്തെന്ന് ബ്രിട്ടീഷുകാർക്ക് ജന്മത്ത് തിരിയരുത്. അതിന് മമ്പ്രം തങ്ങൾക്ക് ഉദ്ദേശം എന്താ, മേലെ അങ്ങനെ അവിടെ ഒരു കവറ് പെട്ടിയത് ആരും അറിയരുത്. അതിനെന്ത് ചെയ്തു, പാടത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ആയിട്ട് ചെത്തിക്കൊണ്ടുവന്ന പുല്ലുകൾ ഉണ്ടായിരുന്നു, ഈ മണ്ണോടെ ചെത്തിക്കൊണ്ടുവന്ന പറിച്ചുവന്ന പുല്ല്, ആ പുല്ല് ഈ കബറിന്റെ മേലൊക്കെ പതിച്ചു വെച്ചു. ആരും ഒന്നു നോക്കിയാൽ അവിടെ അതിന് കബറില്ല. ഒരടയാളത്തിന് വേണ്ടി ഒറ്റ മീസാങ്കിൽ വെച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ പോയി ഇത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരൊക്കെ വിട്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ ഓരോ ഒറ്റക്കല്ല് മീസാങ്കല്ല് വെച്ചു. അതിമൊരു ചെറിയ വിളക്കും, അത് കഴിഞ്ഞല്ലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊണ്ടോ എനിക്കറിയില്ല. ഒരു ചെറിയൊരു കല്ല്, ആ കല്ലിനുള്ള ഒരു തോള, അവിടെ വിളക്ക് വെക്കാനുള്ള സ്ഥലം, അത് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മുട്ടിച്ചിറ ശ്രോതാക്കളുടെ ജീവചരിത്രവുമായി അവിടെ ആ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി അതിന്റെ ശേഷം നടന്ന കാര്യങ്ങള്, അവർക്ക് എന്തെല്ലാം ആയുധങ്ങൾ കിട്ടി, വളരെ കുറച്ച് ഒരുപാട് 300 ആൾക്കാർ ഇഷ്ടംപോലെ ആയുധം ഇതൊക്കെയാണ് പറഞ്ഞു പറ്റിച്ചത് എന്ന് കനോലി രേഖപ്പെടുത്തുന്നുണ്ട്. കിട്ടിയത് അത്ര, 2 മടവാള്, 2 വലിയ കത്തി, അതന്നെ.
ആകെ കിട്ടിയത്. ഇതാണ് അന്ന് കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ശുഹദാക്കള് അവര് പോരാടുന്നത് നോമ്പുകാരായിട്ടും മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള പ്രകോപനങ്ങളില്ലാതെയും പള്ളിയിൽ ന്യായമായി കിട്ടിയ സ്ഥലത്തിന്റെ ആധാരം കയ്യിൽ വെച്ചുകൊണ്ടും അനാവശ്യമായി പെരുപ്പിച്ചു കാട്ടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഓശാരപാടിയ കുറെ നമ്മുടെ നാട്ടിലെ അജൂർ കച്ചിയിലെ ഉദ്യോഗസ്ഥന്മാരുടെയും പിടിപ്പുകൊണ്ടും നമ്മുടെ 11 സഹോദരങ്ങൾക്ക് ശുഹദാക്കളായി മാറേണ്ടി വരുന്നു. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.